നമസ്കാരം. പി വി അൻവർ എം എൽ എയുടെയും കുടുംബത്തിന്റെയും മിച്ചഭൂമി 5 മാസത്തിനകം തിരിച്ചുപിടിക്കാനുള്ള ഹൈക്കോടതി കോടതിയലക്ഷ്യ ഉത്തരവും സർക്കാർ അട്ടിമറിച്ചുവെന്നും അൻവറിന് വേണ്ടി അട്ടിമറിച്ചത് 2 ഹൈക്കോടതി ഉത്തരവുകളാണെന്നും ചൂണ്ടിക്കാണിച്ച് ഭരണഘടനാ ലംഘനത്തിനെതിരെ ഗവർണർക്ക് പരാതി. വിവരാവകാശ കൂട്ടായ്മ കോർഡിനേറ്റർ കെ വി ഷാജിയാണ് കോടതിയലക്ഷ്യ കേസിലെ ഉത്തരവ് പോലും പാലിക്കാത്ത സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നടപടിക്കെതിരെ ഭരണതലവനായ ഗവർണറെ സമീപിക്കുന്നത്. ഒരേ വിഷയത്തിൽ 2 ഹൈക്കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടും ഒരു എം എൽ എയ്ക്ക് വേണ്ടി അത് നടപ്പാക്കാത്തത് കേരള ചരിത്രത്തിൽ ആദ്യത്തേതാണ്. ഇടതുപക്ഷം അതിന്റെ ചരിത്രപരമായ നിയമവുമായി വാഴ്ത്തുന്ന ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചാണ് ഇടതുപക്ഷ എം എൽ എ ആയ പി വി അൻവർ പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെക്കുന്നത്. പി വി അൻവർ എം എൽ എയും കുടുംബവും കൈവശം വെക്കുന്ന പരിധിയിൽ കവിഞ്ഞ ഭൂമി 5 മാസത്തിനകം തിരിച്ചുപിടിക്കണമെന്നാണ് കെ വി ഷാജി സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ 2022 ജനുവരി 13 ഹൈക്കോടതി ഉത്തരവിട്ടത്. 2021 ഡിസംബർ 31 താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ നടത്തിയ വിചാരണയിൽ പി വി അൻവർ ഹാജരാകാതിരുന്നത് നടപടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും വ്യക്തമാക്കിയാണ് 2022 ജനുവരി 1 മുതൽ 5 മാസത്തിനകം നടപടികൾ പൂർത്തീകരിച്ച് മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ കോടതി ഉത്തരവിട്ടത്. ഷാജിയുടെ ഹർജിയിൽ അൻവറിന്റെയും കുടുംബത്തിന്റെ മിച്ചഭൂമി 6 മാസത്തിനകം തിരിച്ചുപിടിക്കാൻ ഹൈക്കോടതി 2020 മാർച്ച് 20 ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും കോടതിയലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. 5 മാസത്തിനകം മിച്ചഭൂമി തിരിച്ചുപിടിക്കണമെന്ന കോടതിയലക്ഷ്യ ഹർജി ഉത്തരവും സർക്കാർ പാലിക്കാത്തതോടെയാണ് നിയമവാഴ്ച അംഗീകരിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ ഭരണഘടനാ പ്രശ്നമുയർത്തി ഗവർണറെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ള സർക്കാർ സ്വന്തം മുന്നണി എം എൽ എയെ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായ കടമയിൽ വീഴ്ച വരുത്തുകയും അധികാര ദുർവിനിയോഗം നടത്തി പി വി അൻവർ എം എൽ എ സംരക്ഷിക്കുകയുമാണ്. പി വി അൻവർ എം എൽ എ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ 226.82 ഏക്കർ ഭൂമി കൈവശം വെക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് സ്ഥലം രേഖപ്പെടുത്തിയതിൽ വന്ന ക്ലറിക്കൽ പിഴവാണെന്ന് പറഞ്ഞ് രംഗത്തെത്തി. മലപ്പുറം കോഴിക്കോട് കളക്ടർമാർ 2017 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പി വി അൻവറും കുടുംബവും പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെക്കുന്നതായി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം അൻവറിനെതിരെ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യാൻ 2017 ജൂലൈ 19 സംസ്ഥാന ലാൻഡ് ബോർഡ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഉത്തരവിറങ്ങി 3 വർഷം കഴിഞ്ഞിട്ടും എം എൽ എക്കെതിരെ കേസെടുത്തിരുന്നില്ല. ഇതോടെയാണ് നടപടി ആവശ്യപ്പെട്ട് ഷാജി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി 2 തവണ എം എൽ എയുടെ മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ടിട്ടും സർക്കാർ നടപടിയെടുക്കാത്തത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നയനിലപാടുകളോടുള്ള വെല്ലുവിളിയാണ്. താമരശ്ശേരി ലാൻഡ് ട്രൈബ്യൂണൽ നടപടി നടക്കുന്നതിനിടെ തിരുവമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2005 132 നമ്പർ ആധാരപ്രകാരം പി വി അൻവറിന് അവകാശപ്പെട്ട കക്കാടംപൊയിലിലെ പി വി ആർ നാച്ചുറൽ റിസോർട്ട് നിൽക്കുന്ന 90.30 സെന്റ് ഭൂമി 2021 1351 ആധാരപ്രകാരം കരാറുകാരനായ മലപ്പുറം ജില്ലയിലെ എരഞ്ഞിമങ്ങാടുള്ള ഷെഫീഖ് ആലിങ്കൽ എന്നയാൾക്ക് വിൽപ്പന നടത്തി. ഇതിനുശേഷം ലാൻഡ് ബോർഡിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ വസ്തു അൻവറിന്റെ ഉടമസ്ഥയിലാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. പല ഭൂമികളും ബിനാമികളുടെ പേരുകളിലേക്ക് മാറ്റുകയും ചെയ്തു. ഇത്തരത്തിൽ അൻവറിന്റെ ഭൂമി കൈമാറ്റം തടയാൻ സബ് രജിസ്ട്രാർമാർക്ക് ഉത്തരവ് നൽകണമെന്ന പരാതിയും പരിഗണിക്കാതെ താമരശ്ശേരി ലാൻഡ് ബോർഡും സർക്കാരും പി വി അൻവറിനെ വഴിവിട്ട് സഹായിക്കുകയാണ്. ആദിവാസികളും ഭൂരഹിതരും ദളിതരും പാവപ്പെട്ടവരും വീട് വയ്ക്കാൻ ഒരു തുണ്ട് ഭൂമിക്കായി അലയുമ്പോഴാണ് നിയമസഭ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് മിച്ചഭൂമി കൈവശം വെക്കുന്ന പി വി അൻവർ എം എൽ എയുടെയും കുടുംബത്തിന്റെയും അധിക ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് 2 തവണ ഹൈക്കോടതി ഉത്തരവിട്ടിടും സർക്കാർ നടപടിയെടുക്കാതെ ഭൂമാഫിയായ പി വി അൻവറിനെ സംരക്ഷിക്കുന്നത്. ഇത് കേരളത്തിലെ ഭൂരഹിതരോടും ആദിവാസികളോടുമുള്ള വെല്ലുവിളിയാണെന്നും വിവരാവകാശ കൂട്ടായ്മ കോർഡിനേറ്റർ കെ വി ഷാജി പറഞ്ഞു.